ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡ്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. ലെക്ചറിൻ പോളി എക്സാം ജൂലൈ മാസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം നടക്കാൻ പോകുന്നു. ലെക്ചറിൻ പോളി എക്സാം നമുക്കറിയാവുന്ന കാര്യമാണ്, ബി ടെക് കഴിഞ്ഞ് ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ലെക്ചറിൻ പോളി എക്സാമാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വർക്കിൻ്റെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കോളേജ് അല്ലെ പോളിടെക്നിക് കോളേജിലൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊരു വർക്കിംഗ് പ്രൊഫൈലായിരിക്കും. ഓക്കെ, കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് അല്ലാത്ത രീതിയിൽ, അതായത് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് കൾച്ചർ കിട്ടുന്നൊരു ഏരിയ ആണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ. ഓക്കെ, അപ്പോൾ ലെക്ചറിൻ പോളി എക്സാമിലേക്ക് ജൂലൈ മാസത്തിൽ എക്സാം നടക്കാൻ പോവുകയാണ്. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി എക്സാം എഴുതുന്ന ആളുകൾക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് എക്സാം നടത്താൻ പോകുന്നതാണ് വരുന്ന 15-ാം തീയതി. അതുപോലെ തന്നെ നമ്മളൊരു അടുത്ത ഒരു സ്പെഷ്യൽ ലൈവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മെയ് 22-ാം തീയതി സ്പെഷ്യൽ ലൈവ് ബാച്ച്. ഓക്കെ, അപ്പോൾ പറയാൻ കാരണം, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ കോഴ്സ് ഫീൻ്റെ എത്ര പെർസെൻറ്റ്, അതായത് നമ്മുടെ മാർക്കിനനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. അതായത് 100 പേര് എഴുതുകയാണെങ്കിൽ അതിനകത്തൊരു 30 പേര് ഒരു 75 മാർക്കിന് മുകളിൽ കിട്ടുകയാണെങ്കിൽ അവർക്കൊരു അഡീഷണൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രോപ്പറായിട്ട് നമുക്ക് എണ്ണം കിട്ടാത്തതുകൊണ്ടാണ് എത്രയാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാതെ, അപ്പോൾ നിങ്ങളൊരു കറക്റ്റ് നിങ്ങളുടെ സ്കോളർഷിപ്പ് എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോമിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഏകദേശം നമുക്കൊരു നമ്പേഴ്സ് കിട്ടും. നമ്പേഴ്സ് കിട്ടിക്കഴിയുന്ന സമയത്ത് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും എത്രയാണ് അതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതുക, അതിനുശേഷം നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഫോം ഒന്നുകൂടി കൊടുക്കാം. കഴിഞ്ഞൊരു വീഡിയോനകത്ത് ഉണ്ടായിരുന്നു, അപ്പം ഫില്ല് ചെയ്ത ആളുകളാണെങ്കിൽ വീണ്ടും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഫില്ല് ചെയ്ത ആളുകളാണെങ്കിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാത്തവർ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഈ എക്സാമിന് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. 15-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു പർട്ടിക്കുലർ മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ആ മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എൻട്രിയുടെ കോഴ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്രയും ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന 1-2 മാസം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, പോളി ലെക്ചർ എക്സാം നിങ്ങളുടെ കയ്യിൽ ആക്കുക. ഓക്കെ, നല്ല പ്രൊഫൈലാണ്, ഹൈ പ്രൊഫൈൽ ജോബാണ്, നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള ജോബാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്ത ആളുകളോടാണ്, കൺഫർമേഷൻ കൊടുത്ത ആളുകളോടാണ് പറയുന്നത്, ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോളേജ് ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പോലെ തന്നെയായിരിക്കും. ഓക്കെ, വെക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, ബാക്കിയുള്ള ജോലി പോലെയല്ല. നിങ്ങൾ എപ്പോഴും ആ ഒരു യുവത്വം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയായിരിക്കും ലെക്ചർ പോസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ മറക്കേണ്ട, സ്കോളർഷിപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ബാച്ചിനകത്ത്, അതായത് സ്കോളർഷിപ്പ് ഒന്നും ആവശ്യമില്ല, എനിക്ക് ഞാൻ ഡയറക്ട്ലി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പോകുകയാണെന്നുള്ള രീതിയിലുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ സച്ചിൻ സൈനിങ് ഓഫ്.